ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടേ എന്നാൽ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ഒന്നാമത്തേത് റീസൈറ്റ് ദ പോയം പേപ്പർ ബോട്ട് രണ്ടാമത്തേത് റൈറ്റ് ദ മെയിൻ എവൻസ് ഓഫ് ദി പോയം ഇൻ യുവർ ഇംഗ്ലീഷ് ബുക്ക് മൂന്നാമത്തേത് അറേഞ്ച് ദ ഐറ്റംസ് ഇൻ ദ കോളംസ് ആൻഡ് മെയ് മീനിങ് ഫുൾ സെൻറ്റൻസസ് ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനും പറ്റുന്ന ഒരു ചോദ്യമാണ് എന്താണെന്നറിയാമോ നമുക്ക് ഇന്ന് ടീച്ചർ പേപ്പർ ബോട്ട് എന്നുള്ള ഒരു പോയം എടുത്തിരുന്നല്ലോ അത് സ്വന്തമായിട്ട് വായിക്കാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനറിയാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വായിച്ച് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നമ്മൾ രണ്ടാമത്തെ ചോദ്യം ഇന്ന് നമുക്ക് ടീച്ചർ ക്ലാസ്സിലെടുത്തിരുന്ന പേപ്പർ ബോർഡ് എന്ന പാഠഭാഗത്തിലെ പ്രധാന കാര്യങ്ങൾ ഇംഗ്ലീഷ് ബുക്കിലേക്ക് എഴുതി വെക്കാനാണല്ലോ അത് ഏതെല്ലാമാണെന്ന് ടീച്ചർ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു അല്ലേ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഫ്ലോസ് ബോർഡ്സ് The boy loads silly flowers in them. The boy hopes that these flowers will reach the land at night safely. The boy sees little clouds getting ready to sail. The fairies of sleep are sailing in his boats. The fairies load the paper boats with dreams. He buries his face in his arms and dreams. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോ സാന്നിധ്യ പ്രവർത്തനം മാച്ച് ദ ഫോളോയിങ് ആണ് എന്താണെന്നോ ഇവിടെ തന്നിട്ടുള്ള ഈ ഫ്ലോട്ട് അതുപോലെ ഹോപ്പ് ബറി റൈറ്റ് ഈ നാല് വാക്കുകൾക്കും ചേരുന്നത് ഇവിടെ നിന്ന് കണ്ടെത്തി മാച്ച് ചെയ്യാനാണ് ഒന്നാമത്തെ വാക്ക് ഫ്ലോട്ട് ഇതിൻ്റെ നേരെയുള്ളത് ഏതാണ് അതെ മൈ പേപ്പർ ബോട്ട് ഇൻ സ്ട്രീം ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ഇൻഡസ്ട്രീം എന്നാണിത് കൂട്ടിച്ചെടുത്ത് വായിക്കുക ഇത് ശരി തന്നെയാണ് നമുക്കിന്ന് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലേ നമ്മൾ രണ്ടാമത്തെ വാക്ക് ഹോപ്പ് എന്നാണല്ലോ ഇതിന്റെ നേരെ ഏതാണ് വരിക അതെ സി മൈ പേപ്പർ ബോട്ട് ഇത് കൂട്ടിച്ചേർന്നാൽ ഹോപ്പ് ദാറ്റ് സം വൺ സീ മൈ പേപ്പർ ബോട്ട് എന്നാകും ഇനി മൂന്നാമത്തെ വാക്ക് ബറി ഇതിൻ്റെ നേരെ മൈ ഫേസ് ഇൻ മൈ ആം എന്നാണ് വരിക ഇത് കൂട്ടിച്ചേർത്താൽ ബറി മൈ ഫേസ് ഇൻ മൈ ആം എന്നാകും ഇനി നമ്മുടെ അവസാനത്തെ വാക്ക് റൈറ്റ് ഇതിൻ്റെ നേരെ മൈ നെയ്ം ഓൺ ദ പേപ്പർ ബോട്ട് എന്ന് എഴുതാം ഇനി ഇത് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ റൈറ്റ് മൈ നെയ്ം ഓൺ ദ പേപ്പർ ബോട്ട് എന്നാകും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം ബായ് ബായ്